ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയിൻസിനെ അവരുടെ മലർത്തി അടിച്ച് പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ നാലാമത് അവസാന ഓവർ വരെ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ രണ്ട് വിക്കറ്റിന്റെ വിജയമാണ് പഞ്ചാബ് കിങ്സ് നേടിയത് കളി അവസാന ഓവർ വരെ എത്തിയെങ്കിലും മൂന്ന് പന്ത് ബാക്കി നിൽക്കെ നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം പഞ്ചാബ് മറികടന്നു തുടക്കത്തിൽ പതിരെ പഞ്ചാബിന് അർദ്ധ സെഞ്ചുറി നേടി സിക്കന്ദർ രാജയാണ് കരകയേറ്റിയത് മുപ്പത്തിനാല് റൺസുമായി മാത്യു ഷൌട്ടും മികവ് കാട്ടി പത്ത് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസുമായി അവസാന ഓവറുകളിൽ കത്തിക്കയറി ഷാറുഖാനാണ് ടീമിന് വിജയം നേടിക്കൊടുത്തത് നൂറ്റി അറുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിനെ തുടക്കത്തിലെ ലക്നൌവിന് എട്ടിച്ചു ഓപ്പണർമാരായി എത്തിയ അദർവ ടൈഡേക്കും പ്രബ്സിംറൻ സിംഗിനും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല യുദ്വീർ സിംഗിനായിരുന്നു രണ്ട് വിക്കറ്റുകളും മാധു ഷോട്ടും ഹർപ്രീത് സിംഗും ചേർന്നതോടെ പഞ്ചാബ് പതിയെ കളിയിലേക്ക് തിരിച്ചെത്തി ഭീഷണിയാകുന്ന ഈ രീതിയിൽ ഈ കൂട്ടുകെട്ട് വളരുമെന്ന ഘട്ടത്തിൽ കൃഷ്ണഭ ഗൌതം ഷോട്ടിനെ മടക്കി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റൺസാണ് താരം നേടിയത് പിന്നീട് എത്തിയ സിക്കന്ധർ റാസിക്കൊപ്പം ഹർപ്രീത് എങ്ങനെയെങ്കിലും നിലയുറപ്പിക്കാനുള്ള ചെറുതില് നടത്തിയത് അപ്പോഴും കൃത്യമായ ഇടവേളയിൽ വിക്കറ്റ് നേടിക്കൊണ്ട് ലക്നൌ അപകടം ഒഴിവാക്കി ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായി ഹർപ്രീത് മടങ്ങി നായകൻ സാം കരൺ എത്തിയതോടെ ക്രൂനാലിനെ ഒരു ഓവറിൽ രണ്ട് സിക്സിന് പറത്തിക്കൊണ്ട് സിഖന്ദർ രാസ ആവേശം കൂട്ടി കരൺ ആ ആവേശത്തിനൊപ്പം പിടിക്കാനാവാതെ ബിഷ്ണോയ്ക്ക് വിക്കറ്റ് നൽകി തിരികെ കയറി ജീതേഷ് ശർമ്മയ്ക്കും കാര്യമായ സംഭാവന നൽകാനായില്ല പ്രതീക്ഷകളുടെ അമിതഭാരം ചുമലിലേറ്റി വന്ന ഷാറുഖ് ഖാൻ ആദ്യ പന്ത് തന്നെ മാർക്ക് ബൂഡിനെ ഗ്യാലറിയിൽ എത്തിച്ചാണ് തുടക്കമിട്ടത് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വേണമെന്ന നിലയിലായിരുന്നു പഞ്ചാബ് വലിയ പ്രശ്നങ്ങളില്ലാതെ വിജയിക്കുമെന്ന കണക്കൗട്ടിൽ പഞ്ചാബ് പോകുമ്പോൾ ബിഷ്ണോയ് വീണ്ടും ലക്നൌവിന് പ്രതീക്ഷ നൽകി നാൽപ്പത്തി ഒന്ന് പന്തിൽ അമ്പത്തി ഏഴ് റൺസാണ് റാസ ഇതിനകം പേരിൽ ചേർത്തിരുന്നത് അപ്പോഴും ഷാറുഖ് ഖാൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു പഞ്ചാബ് അവസാന ഓവറിൽ ഏഴ് റൺസാണ് കിങ്സിന് വേണ്ടിയിരുന്നത് ബിഷ്ണോയെ ഉപയോഗിച്ചുള്ള രാഹുലിന്റെ പരീക്ഷണം പാളി രണ്ട് അർദ്ധ ലഭിച്ചെങ്കിലും ലക്നൌ പാഴാക്കിയതിന് പിന്നാലെ ബൗണ്ടറി അടിച്ച് ഷാറുഖ് പഞ്ചാബിന്റെ ജയം ഉറപ്പിച്ചു രണ്ട് വിക്കറ്റുകൾ വീതം നേടി യുദ്വീർ സിംഗും രവി ബിഷ്ണോയും ലക്നൌ നിരയുടെ കരുത്തായി ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌവിന് ഈ സീസണിലെ ഏറ്റവും മികച്ച തുടക്കമാണ് സൂപ്പർ ജെയിൻസിന് ലഭിച്ചത് കെ എൽ രാഹുൽ പതിയെയും കയൽ മയേഴ്സ് ശരാശരി വേഗത്തിലും റൺസ് കണ്ടെത്തിയപ്പോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ പവർപ്ലേ പൂർത്തിയാകാൻ സീസണിൽ ആദ്യമായി ടീമിന് സാധിച്ചു അതേപോലെ തന്നെ സീസണിൽ ആദ്യമായി പവർപ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ പഞ്ചാബിന് സാധിച്ചില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഒരൊറ്റത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞപ്പോഴും പിടിച്ചുനിന്ന കെ എൽ രാഹുലാണ് ലക്നവിന് പൊരുതാവുന്ന സ്കോർ നേടിക്കൊടുത്തത് അൻപത്തിയാറ് പന്തിൽ എഴുപത്തിനാല് റൺസാണ് താരം നേടിയത് രാഹുലിനെ കൂടാതെ ലക്നൌവിനിലയിൽ ആർക്കും മുപ്പത് കടക്കാനായില്ല സ്റ്റോയിനസ് പിടിച്ചു നിൽക്കാനും സ്കോർ ഉയർത്താനും ശ്രമം നടത്തിയെങ്കിലും അധികം നേരത്തേക്ക് ആ പരിശ്രമം നീണ്ടില്ല ക്യാപ്റ്റൻ സാംകരനാണ് അമ്പയർ തീരുമാനം റിവ്യൂ ചെയ്ത് സ്റ്റോയിനസിനെ തിരികെ അയച്ചത് അവസാന ഓവറുകളിൽ തകർത്തടിക്കാനുള്ള ശ്രമത്തിൽ രാഹുലും കീഴടങ്ങി ഇതോടെ ലക്നൌവിന്റെ ഭേദപ്പെട്ട സ്കോർ എന്ന പ്രതീക്ഷകളും അസ്തമിച്ചു പഞ്ചാബിന് പഞ്ചാബിനുവേണ്ടി നായകന്റെ ഉത്തരവാദിത്വം നേരിടുന്ന സാംകരൻ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ കരിസോ രബാദ രണ്ട് വിക്കറ്റുകൾ പിഴുതു